മിശിഹായ് സ്നേഹ ബഹുമാനപ്പെട്ട ആർച്ച് പ്രീസ് കുട്ടിയാനിയച്ച, മറ്റു വൈദികരെയും സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാര്, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, കുറവിലങ്ങാട്ട് മുത്തിയമ്മയുടെ സന്നിധാനത്തിൽ ആയിരിക്കുക ദൈവത്തിൻ്റെ വലിയ കരുണയാലാണ് വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ഈ കരുണയ്ക്ക് ഞാൻ നന്ദി പറയുകയാണ്. മർത്തുമറിയത്തിൻ്റെ കാൽപാദത്തിങ്കിൽ നിൽക്കുവാനായിട്ട് നിത്യപുരോഹിതനായ ഈശോയോട് ചേർന്ന് ഈശോയുടെ ദാസനായി ഈശോയുടെ ബലി അർപ്പിക്കാൻ സാധിക്കുക വലിയ ദൈവാനുഗ്രഹമാണ്. ഗൈബട്ട് എൻസ്യൂറോ മലബാർ രൂപത മുത്തിയമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമാണ്. അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണയാലാണ് ഇവിടെ നിന്ന് ഉയരുന്ന അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ഗൈബട്ട് ശ്രോഭാരൂപത നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ദൈവം ഈ രൂപതയെ വളർത്തുന്നതും. വളരെയേറെ കടപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട്. ഇവിടെ വരുമ്പോൾ സ്വന്തം ഭവനത്തിൽ വരുന്ന ഒരനുഭവമാണ് എനിക്ക് ഉള്ളത്. അനേക വർഷങ്ങളായിട്ട് കുറവിലങ്ങാട് എനിക്ക് സ്വന്തമാണ്, എൻ്റെ സ്വന്തം ഭവനമാണ്. ചരിത്രപരമായിട്ട് നമുക്കറിയാം, പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ സ്വർഗാരോപിതയായതിനു ശേഷം സന്നിഹിതയാകുന്നത് കുറവിലങ്ങാട്ടാണ് എന്ന് എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്നതാണ്. അമ്മയുടെ പാദസ്പർശം, അമ്മ എന്ന് പറയുമ്പോൾ സ്വർഗാരൂപതയായ ത്രിലോക രാജ്ഞിയായ മറിയമാണ് ഇവിടെ സന്നിഹിതയായത്. അമ്മയുടെ സാന്നിധ്യത്താൽ, അമ്മയുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണ് ഈ സ്ഥലം. നമ്മളെല്ലാവരും അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആ സംരക്ഷണത്തിലും അനുഗ്രഹത്തിലുമാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ആവിലായിലെ യോഹന്നാൻ കുരിശിൻ്റെ യോഹന്നാനല്ല, ആവിലായിലെ യോഹന്നാൻ പറഞ്ഞു വെക്കുന്നുണ്ട്, മറിയത്തെ ശിശുവിനോടൊപ്പം കാണുമ്പോൾ നമ്മളെല്ലാം കാണുന്നുവെന്ന്. കുറവിലങ്ങാട്ടെ മുത്തിയമ്മയെ കാണുമ്പോൾ നമ്മളെല്ലാം കാണുകയാണ്, പിന്നെ ഒന്നും നമുക്ക് കാണാനായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. പരിശുദ്ധ കന്യക മറിയം മനുഷ്യവർഗത്തിൻ്റെ, സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ, ഇസ്രായേലിൻ്റെ തിരുസഭയുടെ പ്രതീകമാണ്. അമ്മയെ കാണുമ്പോൾ നമ്മളെല്ലാ സൃഷ്ടികളെയും കാണുകയാണ്, ശിശുവിനെ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുകയാണ്. ശിശുവിനെ കാണുമ്പോൾ നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ, സൃഷ്ടാവിനെ, രക്ഷിതാവിനെ വിശുദ്ധീകരിക്കുന്ന ആ ദൈവത്തെയാണ് കാണുന്നത്. മറിയത്തെ ശിശുവിനോടൊപ്പം കാണുമ്പോൾ നമ്മളെല്ലാം കാണുന്നു ഈ ദേവാലയത്തിൽ ഇരിക്കുവാനായിട്ട്. നമുക്കറിയാം സഭയുടെ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം അനേകര് ഈ ദേവാലയത്തിൽ വരികയും അമ്മയുടെ കാൽപാദത്തെങ്കിൽ ഇരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടി, മനുഷ്യവർഗത്തിന് വേണ്ടി, സൃഷ്ടപ്രപഞ്ചത്തിന് വേണ്ടി മധ്യസ്ഥ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചരിത്രപരമായിട്ട് ഓർക്കാം. സഭ ഇന്ന് വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ കുറവിലങ്ങാട് അമ്മയുടെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയാം. ഈശോ എപ്രകാരമാണോ തൻ്റെ സ്നേഹം മുഴുവൻ മറിയത്തിന് നൽകിയത്, അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്നേഹം മുഴുവൻ അമ്മയ്ക്ക് നൽകുവാനായിട്ട് സാധിക്കട്ടെ. അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ചും സീറോ മലബാർ സഭ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പൗരോഹിത്യവും സമർപ്പണ ജീവിതവും ക്രിസ്തീയ ജീവിതവും എല്ലാം വെല്ലുവിളിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കടാക്ഷം സഭയുടെ മേലുണ്ടാകാനായിട്ട്
നമ്മുടെ ഓരോരുത്തരുടെയും മേലുണ്ടാകാനായിട്ട്, പ്രത്യേകിച്ചും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരുടെയും മേലുണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആർച്ച് പ്രീസ്റ്റും ഞാനുമെല്ലാം റോമിൽ പഠിച്ചവരാണ്. സെബസ്ത്യാനോസിൻ്റെ കപടത്തിൽ, അതായത് കാറ്റക്കൊമ്പിൽ ആണ് സെബസ്ത്യാനോസിൻ്റെ കപടമുള്ളത്. നമുക്കറിയാം, സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആദിമസഭയിലെ വിശ്വാസികൾ, വിശുദ്ധർ, അവരിങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ ആണ് രാജാക്കന്മാരെയും അതുപോലെ തന്നെ ഭരണാധികാരികളെല്ലാം ഭയന്ന്, അതായത് അവരെ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടായിരുന്നു. കാരണം ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ വധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് സെബസ്ത്യാനോസും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം കഴിഞ്ഞിരുന്നത്. ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് സെബസ്ത്യാനോസിൻ്റെ കബറിടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും സെബസ്ത്യാനോസിൻ്റെ കബറിടത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരള സഭ വളരെയേറെ സെബസ്ത്യാനോസിനോടുള്ള വണക്കത്തിലാണ്. നമ്മുടെ പ്രതിസന്ധി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ആശ്രയിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് സെബസ്ത്യാനോസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊറോണ പടർന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് ആ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം, ഈ കൊറോണയിൽ നിന്ന് നമ്മളെല്ലാവരും രക്ഷപ്രാപിക്കുവാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ആർക്കും ജീവഹാനി ഉണ്ടാകാതിരിക്കുവാനായിട്ട്, ഈ പകർച്ചവ്യാധിയുടെ ശല്യം ഇല്ലാതാകാനായിട്ടെല്ലാം നമുക്ക് സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം യാചിക്കാം. സെബസ്ത്യാനോസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. അത് ധനികനായ ചെറുപ്പക്കാരൻ്റേതാണ്. ചിത്രഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ധനികനായ ചെറുപ്പക്കാരൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, കൽപ്പനകൾ പാലിക്കുക. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ചെറുപ്പത്തിൽ തന്നെ, ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ കൽപ്പനകളെല്ലാം പാലിക്കുന്നവനാണ് എന്ന്. അപ്പോൾ ഈശോയ്ക്ക് വലിയ സ്നേഹമായി ചെറുപ്പക്കാരനോട്. ആ ചെറുപ്പക്കാരനെ കടാക്ഷിച്ചുകൊണ്ട് ഈശോ അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് നീ ഒരു കാര്യം ചെയ്യണം, കൽപ്പനകളെല്ലാം പാലിക്കുമ്പോൾ നിനക്ക് ധാരാളം സമൃദ്ധി ഉണ്ടാകും. യഹൂദന്റെ ഒരു പ്രതീകമാണ് ധനികനായ ചെറുപ്പക്കാരൻ. കൽപ്പനകളെല്ലാം പാലിക്കുന്ന, വചനമെല്ലാം പാലിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാൽ സമൃദ്ധി ഉണ്ടായിരുന്ന, സമ്പന്നനായിരുന്ന ആ ചെറുപ്പക്കാരനോട് ഈശോ പറയുകയാണ്, നീ എല്ലാം വിൽക്കണം. കാരണം പഴയ നിയമത്തിൽ ഭൂമി വാഗ്ദാനം ചെയ്യുകയാണ്, മക്കളെ വാഗ്ദാനം ചെയ്യുകയാണ്, സമൃദ്ധി വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഇതാണ് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, നിത്യജീവൻ. പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് ഒരു വാഗ്ദാനമേ നൽകുന്നുള്ളൂ, അത് നിത്യജീവനാണ്. ആ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ എല്ലാം ഉപേക്ഷിക്കണം. ഞാൻ ഇന്നലെ അൽഫോൻസാമയുടെ കപടത്തെങ്കിലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അവിടെ അൽഫോൻസാമയുടെ ഓർമ്മദിനത്തിലെ പ്രാർത്ഥനയിൽ പ്രകാരം നമ്മൾ കാണുകയാണ്, സ്വയം പരിത്തിരിച്ചവളാണ് അൽഫോൻസാമ, അതുപോലെ തന്നെ എല്ലാം ഉപേക്ഷിച്ചവളാണ്, സ്വയം പരിത്യജിക്കുകയും കുരിശെടുക്കുകയും ചെയ്തവളാണ് അൽഫോൻസാമ. അതുപോലെ ഈശോ ആവശ്യപ്പെടുകയാണ്, സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം. എന്നാൽ ആ ധനികനായ ചെറുപ്പക്കാരൻ, അവന് ധാരാളം സ്വത്തുണ്ടായിരുന്നത് കൊണ്ട് അവന് മനസ്സ് വന്നില്ല ഈ സ്വത്ത് ഉപേക്ഷിക്കുവാനായിട്ട്. നമുക്കറിയാം, ഒരു വർഷം, ഒരു ദിവസം കൂടിയോ ഒരാഴ്ച കൂടിയോ ഒരു മാസം കൂടിയോ ഏതാനും വർഷങ്ങൾ കൂടി മാത്രമാണ്
ആ ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ ജീവിച്ചു കാണുകയുള്ളൂ. കാരണം സങ്കീർത്തനമനുസരിച്ച് ഒരു മനുഷ്യൻ്റെ കാലാവധി 70 വർഷമാണ്, ഏറിയാൽ 80 വർഷം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ധനികനായ ചെറുപ്പക്കാരൻ ജീവിച്ചതുകൊണ്ട് അവൻ്റെ ഓർമ്മ ഇന്ന് ആരും കൊണ്ടാടുന്നില്ല. എന്നാൽ 10-16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമിൽ ജീവിച്ച് എല്ലാറ്റിനും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിച്ച സെബസ്ത്യാനോസ് ആ ഈശോയ്ക്ക് വേണ്ടി, നമുക്കറിയാം ഈശോയ്ക്ക് വേണ്ടി സ്വയം പരിത്യജിച്ച സെബസ്ത്യാനോസ് അവന് വേണ്ടി കുരിശെടുക്കുവാനായിട്ട് തയ്യാറായ സെബസ്ത്യാനോസിന് രാജാവിൻ്റെ ഒപ്പമുള്ള സ്ഥാനമോ രാജഭരണത്തിലുള്ള പങ്കാളിത്തമോ ഒന്നും വിലപ്പെട്ടതായിരുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് പൗലോസിഹ പറയുകയാണ് നിങ്ങളെക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് മാനുഷികമായിട്ട് എനിക്ക് അഭിമാനിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ അതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കരുതുകയാണ് എന്ന് ഹെബ്രായൻ എന്നുള്ള ഹെബ്രായൻ പരിശേയൻ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവൻ ഗമാലിയലിൻ്റെ പാദത്തിലിരുന്ന് വചനം പഠിച്ചവൻ ഇങ്ങനെ നിയമത്തോടുള്ള തീഷ്ണതയാൽ സഭയെ പീഡിപ്പിച്ചവൻ, ഇങ്ങനെയുള്ള അനേക ക്രെഡിറ്റ് ഉണ്ടായിരുന്ന പൗലോസിഹ അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതുക. എന്തിനു വേണ്ടിയിട്ടാണ്? മിശിഹായെ നേടാൻ വേണ്ടിയിട്ടാണ്. സെബസ്ത്യാനോസ് മിശിഹായെ നേടാൻ വേണ്ടിയിട്ടാണ്, മിശിഹായോട് ഐക്യപ്പെട്ട് മിശിഹായോട് ഒന്നായിട്ട്. നമുക്കറിയാം മിശിഹ എന്ന് പറയുമ്പോൾ അഭിഷിക്തനാണ്, അഭിഷേകം ചെയ്തവനാണ്, അഭിഷേകമാണ്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മിശിഹ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അഭിഷിക്തനും അഭിഷേകം ചെയ്യുന്നവനും അഭിഷേകവുമാണ്. അവനോട് ഒന്നായി കാണപ്പെടുവാൻ വേണ്ടിയിട്ട് എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതുന്ന പൗലോസിഹ അതുപോലെ തന്നെ എല്ലാം ഉച്ഛിഷ്ടമായിട്ട് കരുതുവാനായിട്ട് സാധിച്ച സെബസ്ത്യാനോസ്, ആ സെബസ്ത്യാനോസിൻ്റെ ഓർമ്മയാണ് നമ്മളിന്ന് കൊണ്ടാടുന്നത്. വിശുദ്ധരുടെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസത്തെ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട്, വിശുദ്ധരുടെ ജീവിതം കൃപാവരത്തിൻ്റെ വിജയമാണ്. പൗലോസിഹ പറയുന്നുണ്ട് ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുകയാണ്, ആരെന്നെ മോചിപ്പിക്കും? ഈശോ മാത്രമാണ് ഈ അവസ്ഥയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുക. അതെല്ലാം നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഒരാൾക്ക് മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. പൗലോസിഹ പറയുന്നുണ്ട് ഞാനല്ല മിശിഹായാണ് എന്ന് ജീവിക്കുന്നത്. പൗലോസ് എന്ന് പറയുന്ന വലിയ സ്ലിഹ, വലിയ വിശുദ്ധനുണ്ടായതിന് കാരണം ഈശോ സ്ലിഹായിൽ ജീവിച്ചത് കൊണ്ടാണ്. സെബസ്ത്യാനോസ് എന്ന് പറയുന്ന വലിയ രക്തസാക്ഷി എല്ലാം ഉപേക്ഷിച്ച് മിശിഹായോടൊപ്പം പീഡ സഹിക്കുവാനായിട്ട് സെബസ്ത്യാനോസിന് സാധിച്ചതിൻ്റെ കാരണം സെബസ്ത്യാനോസ് ജീവിച്ചത് കൊണ്ടല്ല, സെബസ്ത്യാനോസിൽ മിശിഹ ജീവിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ ധാരാളം വിശുദ്ധരുണ്ട്. അൽഫോൻസ്യാമയുണ്ട്, ചാവറേശനുണ്ട്, ഇപ്രാസ്യാമയുണ്ട്, മറീന്ദ്രസ്യാമയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ദേവസഹായം പിള്ളയെ വിശുദ്ധനായിട്ട് ലഭിക്കാൻ പോകുന്നു, കുഞ്ഞച്ഛനുണ്ട്. അതുപോലെ തന്നെ കതിർക്കാട് മത്തായേശന്, കുരാൾശ്ശേരി പിതാവ്, ഇങ്ങനെ നമ്മുടെ ചുറ്റും ധാരാളം വിശുദ്ധര്, വാഴ്ത്തപ്പെട്ടവര്, ധന്യര്, ദേവദാസര്, ഇവരെല്ലാം കൃപാവരമാണ് വിജയിക്കുന്നത്. പൗലോസിഹായോട് ഈശോ പറയുന്നുണ്ട് നിനക്കെൻ്റെ കൃപ മതി. നമുക്ക് കുറവുകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ വെഞ്ചിരിപ്പ പ്രാർത്ഥനയിൽ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട് കുറവുകളെ സദാ പരിഹരിക്കുന്ന കർത്താവ്, കുറവുകളെ പരിഹരിക്കുന്നത് കർത്താവാണ്. നമ്മളിൽ വസിക്കണം. നമ്മൾ കാണുന്നുണ്ട് സക്കേവുസിൻ്റെ ജീവിതത്തിലെ സക്കേവുസിനോട് ഈശോ പറയുക ഇന്ന് എനിക്ക് നിൻ്റെ ഭവനത്തിൽ വസിക്കണം. എന്തിനാണ്
സക്കേവുസിൻ്റെ ഭവനത്തിൽ ഈശോ വസിക്കുന്നത്. സക്കേവുസിൻ്റെ ഭവനത്തിൽ വസിച്ച് അവനെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. സക്കേവുസിനെ അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി സക്കേവുസിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാണുന്നുണ്ട് പണത്തിന് വേണ്ടി ജീവിച്ച സക്കേവുസ് പെട്ടെന്ന് മാറുകയാണ്. അതിന് കാരണം എന്താണ്? ഈശോ വന്നതുകൊണ്ടാണ്. എനിക്കിന്ന് നിന്റെ ഭവനത്തിൽ വസിക്കണം. ഈശോ സക്കേവുസിൻ്റെ ഭവനത്തിലേക്ക്, ഭവനമെന്ന് പറയുമ്പോൾ സക്കേവുസിൻ്റെ ശരീരത്തിലേക്ക്, സക്കേവുസിൻ്റെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്കെല്ലാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നസറായനായ ഈശോ വരികയാണ്, മിശിഹ വരികയാണ്. അതുകൊണ്ടാണ് അതുവരെ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത സക്കേവുസ് പറയുകയാണ് എൻ്റെ സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഇത് സക്കേവുസിന് പറയാൻ സാധിക്കുന്നൊരു കാര്യമല്ല, ഇത് ഈശോയ്ക്ക് മാത്രം, പിതാവിൻ്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തിക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ വസിക്കണം, ഈശോയുടെ ആത്മാവ് നമ്മൾ വസിച്ചാൽ മാത്രമേ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. നമ്മളിലൂടെ വചനം ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21-ാം അധ്യായം 25-ാം വചനം സുവിശേഷത്തിലെ അവസാനത്തെ വചനമാണ്. ഇത് പ്രകാരമാണ്, ഈശോ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട്, അതെല്ലാം എഴുതപ്പെടുകയാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുറവിലങ്ങാട് ഈശോ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകം മതിയാകാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഞാൻ ഒരുങ്ങുന്ന അവസരത്തിൽ ആർച്ച് പ്രീസ്റ്റ് കുട്ടിയാനീശ്വരനോട് പറഞ്ഞു, ഇവിടെ നല്ല തിരക്കാണ്, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ, മർത്ത് മറിയത്തിൻ്റെ, മുത്തിയമ്മയുടെ മാധ്യസ്ഥം, അതിലൂടെ ഈശോയുടെ പ്രവൃത്തി, അത് വളരെ പ്രകടമാണ് എൻ്റെ ജീവിതത്തിൽ നിന്നെല്ലാം. ഇങ്ങനെ ഒരു നദി ഒഴുകുന്നത് പോലെ കടന്നു പോവുകയാണെന്ന് ആർച്ച് പ്രീസ്റ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്, സാക്ഷ്യമാണ് ഈശോ ചെയ്ത കാര്യങ്ങൾ. പൗലോസിക പറയുന്നുണ്ട് ജെറുസലേം കൗൺസിലില്, അതുപോലെ തന്നെ ശ്രീഹന്മാരുടെ ഇടയിൽ പൗലോസിക പറയുകയാണ്, എൻ്റെ കരങ്ങൾ വഴി ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന്. എൻ്റെ ശുശ്രൂഷ വഴിയായിട്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ, നമ്മുടെ ശുശ്രൂഷ ആവശ്യമുണ്ട്, നമ്മുടെ കരങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ട് സഭയുടെ പ്രാർത്ഥനയിൽ മനസ്സും ഹൃദയവും ആത്മാവും കഴിവുകൾ അഖിലം നൽകി സ്നേഹിക്കുക എന്ന്. നമ്മുടെ ഹൃദയം നൽകണം, നമ്മുടെ മനസ്സ് നൽകണം, നമ്മുടെ ആത്മാവിനെ നൽകണം, നമ്മുടെ കഴിവുകളെല്ലാം ഈശോയ്ക്ക് നൽകണം, അപ്പോൾ ഈശോ പ്രവർത്തിക്കും. എൻ്റെ കരങ്ങൾ വഴി ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പൗലോസിക പറയുകയാണ്. എങ്ങനെയാണ് സെബസ്ത്യാനോസിന് ജീവിതം സമർപ്പിക്കാനായിട്ട് സാധിക്കുക? ഈശോ വസിച്ചതുകൊണ്ടാണ്, ഈശോ ചിന്തിച്ചതുകൊണ്ടാണ്, ഈശോ സംസാരിച്ചതുകൊണ്ടാണ്, ഈശോ പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഈശോയ്ക്കായിട്ട് സെബസ്ത്യാനോസിൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവുമെല്ലാം നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ രക്തസാക്ഷിയാകുവാനായിട്ട് സാധിച്ചത്. നമുക്ക് പലപ്പോഴും രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഭയമുണ്ടാകാം, പക്ഷേ യഥാർത്ഥത്തിൽ ഈശോ ജീവിച്ചാൽ മാത്രമേ നമുക്ക് രക്തസാക്ഷിത്വത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷി നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ മലയാളത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു, ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടു ബിലീവ് എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഈ വാക്കുകൾ കേൾക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് വിശ്വാസമെന്ന് മനസ്സിലാകില്ല. ലത്തീൻ ഭാഷയിൽ അവിടെ ഉപയോഗിക്കുന്ന പദം ക്രേതരയാണ്, ലാറ്റിൻ ഇറ്റാലിയൻ ഭാഷയിലൊക്കെ ക്രേതരയാണ്. ക്രേതര രണ്ട് ലത്തീൻ വാക്കുകൾ ചേരുന്നതാണ്, കോർ ആൻഡ് ദാരേ. കോർ എന്ന് പറഞ്ഞാൽ ഹൃദയം, ദാരേ എന്ന് പറഞ്ഞാൽ നൽകുക. വിശ്വസിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് തുല്യമായ, അതായത് അതിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം, വാച്യാർത്ഥം ഹൃദയം നൽകുകയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഹൃദയം മാത്രം നൽകുന്നതല്ല ക്രൈസ്തവ ജീവിതം.
ഹൃദയവും മനസ്സും ആത്മാവും ശരീരമെല്ലാം നൽകുന്നതാണ്. അമ്മയുടെ സന്നിധിയിലെ മർത്ത് മറിയത്തിൻ്റെ മുത്തിയമ്മയുടെ സന്നിധാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താം. നമ്മൾ യഥാർത്ഥത്തിൽ നൽകുന്നുണ്ടോ നമ്മളെ തന്നെ? പക്ഷെ പറഞ്ഞല്ലോ, ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം, കുരിശെടുക്കണം. അപ്പനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ഭാര്യയെക്കാട്ടിലും ഭർത്താവിനെക്കാട്ടിലും മകളെക്കാട്ടിലും മകനെക്കാട്ടിലും അല്ല, തന്നെക്കാൾ ഉപരി എന്നെ സ്നേഹിക്കണം. എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? കാരണം നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെയും ഈശോ ഡെവിൾ എന്ന് വിളിക്കുകയാണ്. യു ഡെവിൾ, യു ഗോ ബിഹൈൻഡ് മീ ആൻഡ് ഫോളോ മീ. കാരണം എന്താണ്? ഡെവിൾ എന്ന് നമ്മൾ പറയുന്ന വാക്കിന് തുല്യമായിട്ടുള്ള ഗ്രീക്ക് വാക്ക് ദിയാബലീൻ എന്നാണ്. ദിയാബലീൻ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റാൻഡ്സ് ഇൻ ദ മിഡ്സ്റ്റ് എന്നാണ്. അതായത് പിതാവിൽ നിന്ന് വന്ന് എല്ലാവരെയും സ്വന്തമാക്കി കുരിശിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്ന ഈശോയുടെ മുമ്പിൽ, അതായത് പിതാവിൻ്റെയും ഈശോയുടെയും മധ്യത്തിൽ പത്രോസ് വന്ന് നിന്നപ്പോഴാണ് ഈശോ പത്രോസിനെ ഡെവിൾ എന്ന് വിളിക്കുന്നത്. യു സ്റ്റാൻഡ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഫാദർ, യു ഗോ ബിഹൈൻഡ് മീ ആൻഡ് ഫോളോ മീ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആരും എന്നേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരരുത്. അപ്പൻ വരരുത്, അമ്മ വരരുത്, ഭാര്യ വരരുത്, ഭർത്താവ് വരരുത്, മകൻ വരരുത്, മകൾ വരരുത്, ഒരു വ്യക്തിയും ഒരു പ്രസ്ഥാനവും ഒന്നും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഡെവിളായിത്തീരും. സ്റ്റാൻഡ്സ് ഇൻ ദ മിഡ്സ്റ്റ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ തിരുനാൾ, പ്രത്യേകിച്ചും രക്തസാക്ഷിയായ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യം ലഭിക്കണം, വിശ്വസിക്കാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ലഭിക്കണം. വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ശക്തരാകും, നമുക്ക് സന്തോഷമുണ്ടാവും, നമുക്ക് സമാധാനമുണ്ടാകും, നമുക്ക് ഐശ്വര്യമുണ്ടാകും, നമുക്ക് സമൃദ്ധി ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഈശോയെക്കാട്ടിലുപരിയല്ല. യൂറോപ്പിനെ ക്രൈസ്തവവൽക്കരിച്ച വിശുദ്ധ ബെനഡിക്ട് പറയുന്നുണ്ട്, എപ്പോഴും തന്നോട് പറഞ്ഞിരുന്ന ഒരു സുഖദൈവമാണ്, യു പുട്ട് നത്തിങ് ബിഫോർ ക്രൈസ്റ്റ്. ക്രിസ്തോ നിഹിൽ ഒമിനീനോ പ്രേ പോണരെ, യു പുട്ട് നത്തിങ് ബിഫോർ ക്രൈസ്റ്റ്. മിശിഹായിക്കുപരിയായിട്ട് ഒന്നും എനിക്കുണ്ടാകരുതെന്ന് തന്നോട് തന്നെ എപ്പോഴും ബെനഡിക്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുവഴിയായിട്ടാണ് ഈശോ ബെനഡിക്ട് ജീവിച്ചത് കൊണ്ടാണ് യൂറോപ്പിനെ ക്രൈസ്തവൽക്കരിക്കുവാനായിട്ട് ബെനഡിക്ട് സാധിച്ചത്, ബെനഡിക്റ്റിൻ ഓർഡറിലൂടെ. നമ്മളിലൂടെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഈശോ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. ഈശോയ്ക്കുപരിയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിയുണ്ടോ, ഏതെങ്കിലും പ്രസ്ഥാനമുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ, ഈശോയ്ക്ക് താഴെയും മതി. നമ്മൾ കാണുന്നുണ്ട് റോമായ സഭയ്ക്ക് ലേഖനം, തൻ്റെ പുത്രനെ നൽകിയവൻ അവനോടൊപ്പം എല്ലാം നൽകാതിരിക്കുമോ? പുത്രനെ നൽകിയവൻ അവനോടൊപ്പം എല്ലാം നമുക്ക് നൽകും. അതുപോലെ തന്നെ ആദ്യ രാജ്യനീതി അന്വേഷിക്കുവിൻ, ഒക്കെ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നമുക്ക് ലഭിക്കും, കൂട്ടിച്ചേർക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന എല്ലാം ലഭിച്ചു എന്ന ബോധ്യത്തിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈശോയെയും ഈശോയുടെ അമ്മയും കാണുമ്പോഴെല്ലാം കാണുന്നുവെന്നുള്ള ബോധ്യത്തിൽ സെബസ്ത്യാനോസിൻ്റെയും നമ്മുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ട എല്ലാം മധ്യസ്ഥതയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. തിരുനാളിൻ്റെ മംഗളങ്ങൾ ആർച്ച് പ്രീഷനും എല്ലാ വൈദികർക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.